നമസ്കാരം. കെപിസിസി ഭാരവാഹി പട്ടികയുമായി ബന്ധപ്പെട്ട് ആർക്കും തെരുവിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവില്ലെന്നാണ് പട്ടിക പ്രഖ്യാപനത്തിന് പിന്നാലെ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത്. പാർട്ടിയാണ് വലുതെന്ന് കരുതുന്നവർ പ്രതിഷേധിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. എന്നാൽ പട്ടികയെ ചൊല്ലി വരും ദിവസങ്ങളിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ഗ്രൂപ്പ് നേതാക്കൾ നൽകുന്നത്. തങ്ങളുടെ വിശ്വസ്തരെ വെട്ടിനിർത്തിയെന്ന ആക്ഷേപമാണ് മുതിർന്ന നേതാക്കൾക്കുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രൂപ്പ് നേതാക്കളുമായി കൂടിയാലോചന നടത്തിയെന്ന നേതൃത്വം ആവർത്തിക്കുന്നുണ്ടെങ്കിലും AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, KPCC അധ്യക്ഷൻ കെ സുധാകരൻ എന്നിവർ പുനഃസംഘടന അട്ടിമറിച്ചെന്ന വിമർശനമാണ് ഇപ്പോൾ നേതാക്കൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്ന് നേതാക്കളും തങ്ങളുടെ വിശ്വസ്തരെ കുത്തിനിറച്ചപ്പോൾ പരിചയസമ്പന്നരായ പലരും പുറത്തായെന്നാണ് നേതാക്കളുടെ വിമർശനം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവർക്കും കൂടുതലായി അവസരം നൽകിയതിനെതിരെയും അതിർത്തികളുണ്ട്. അതിനിടയിൽ പട്ടികയിൽ ഐ ഗ്രൂപ്പിന് അപ്രമാദത്വം ലഭിച്ചത് എ ഗ്രൂപ്പിന് ചൊടിപ്പിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നിർദ്ദേശിച്ച പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. ഉമ്മൻചാണ്ടി നൽകിയ പേരുകൾ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഐ ഗ്രൂപ്പിൽ നിന്നുള്ള നിരവധി പേർ അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും എല്ലാം നോമിനികളായി പട്ടികയിൽ ഇടം പിടിച്ചതാണ് എ ഗ്രൂപ്പിന്റെ അതൃപ്തിക്ക് കാരണം. ഇപ്പോഴത്തെ പട്ടികയിൽ രണ്ട് വൈസ് പ്രസിഡന്റ്മാരും 6 ജനറൽ സെക്രട്ടറിമാരും 8 നിർവാഹക സമിതി അംഗങ്ങളുമാണ് എ ഗ്രൂപ്പിൽ നിന്നുമുള്ളവർ. ബാക്കിയുള്ളവർ ഐ ഗ്രൂപ്പുകാരാണ്. അതേസമയം ഇവരെല്ലാം പട്ടികയിൽ ഉൾപ്പെടുക ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരമല്ലെന്നതിനാൽ ഐ ഗ്രൂപ്പിനും പട്ടികയിൽ അതൃപ്തിയുണ്ട്. കെ സി വേണുഗോപാലിന്റെ നോമിനികളായും ചിലർ ഐ ഗ്രൂപ്പിൽ നിന്ന് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതേസമയം മുതിർന്ന നേതാക്കളായ വി ശിവദാസൻ നായർ, VS ശിവകുമാർ എന്നിവർക്ക് ഇടം നൽകാത്തതിൽ ഗ്രൂപ്പുകൾക്ക് അമർഷമുണ്ട്. നേരത്തെ ശിവദാസൻ നായരെ ഉൾപ്പെടുത്തുമെന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷം അദ്ദേഹം പുറത്താക്കുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. ശിവകുമാറിനായി ശക്തമായി ഗ്രൂപ്പുകൾ ആവശ്യമുയർത്തിയിരുന്നു. എന്നാൽ തുടക്കം മുതൽ തന്നെ ശിവകുമാറിനെ പരിഗണിക്കില്ലെന്ന വ്യക്തമായ നിലപാടായിരുന്നു KPCC നേതൃത്വം നേരത്തെ സ്വീകരിച്ചിരുന്നത്. അതിനിടെ ജ്യോതികുമാർ, ചാമക്കാല, ജെയ്സൺ ജോസഫ് എന്നിവർക്ക് അവസരം ലഭിക്കാത്തതിലും അതൃപ്തി പുകയുന്നുണ്ട്. വനിതാ പ്രാതിനിധ്യം ഇല്ലാത്തതും വലിയ വിവാദത്തിന് കാരണമാകുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ മുൻകൊല്ലം DCC അധ്യക്ഷ ബിന്ദുകൃഷ്ണ, പത്മജ വേണുഗോപാൽ എന്നിവരെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തേണ്ടെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ബിന്ദു പുറത്തായി. പത്മജയെ KPCC നിർവാഹക സമിതി അംഗമായാണ് നിർമ്മിച്ചത്. ഇതിൽ പത്മജ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ വനിതാ പ്രാതിനിധ്യം KPCC വേണമെന്നതാണ് തന്റെ അഭിപ്രായമെന്നും KPCC അധ്യക്ഷൻ നേരത്തെ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയിരുന്നു എന്നാണ് പത്മജ പറഞ്ഞത്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് തെളിവെടുപ്പ് സമിതിക്ക് മുന്നിൽ പരാതി നൽകിയതാണ് മുൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി രമണി പി നായർക്ക് വിനയായത്. അതൃപ്തികൾ ഉണ്ടെങ്കിലും ഇപ്പോൾ പരസ്യം പറഞ്ഞു മുതിരേണ്ടതില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ ഗ്രൂപ്പുകൾ. സംഘടന തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ മാറ്റി നിർത്തലുകൾക്ക് മറുപടി നൽകാമെന്നതാണ് ഗ്രൂപ്പ് നേതാക്കളുടെ നിലപാട്. തിരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നീങ്ങിയാൽ പുതിയ KPCC നേതൃത്വത്തിന് പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കില്ലെന്ന് നേതൃത്വം കരുതുന്നുണ്ട്. KPCC പട്ടികയെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച AV ഗോപിനാഥ്, പാർട്ടിയിൽ ഇല്ലാത്ത ആൾക്ക് ഭാരവാഹിത്വം തന്നില്ലെന്നത് പറയുന്നത് ബുദ്ധിശൂന്യതയല്ലേ എന്നും AV ഗോപിനാഥ് ചോദിച്ചു. പാർട്ടിയിൽ നിന്നും രാജിവെച്ച മുൻ MLA കൂടിയായ MV ഗോപിനാഥിനെ അണുനയിപ്പിക്കാൻ KPCC ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്ന ചർച്ചകളും ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലായിരുന്നു ഗോപിനാഥിന്റെ പ്രതികരണം. അതേസമയം പാർട്ടിയിലേക്ക് മടങ്ങിപ്പോകില്ലെന്നും ഗോപിനാഥ് ആവർത്തിച്ചു. രാജി പിൻവലിക്കില്ലെന്നും രാജിവെച്ചതിൽ ദുഃഖമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.